சந்தன மேற வகுவக புத்துருக்கு அப்பு பறிக்க போகிலமோ விமேனாத்தே பக்கிலமோ எல்லாருக்கும் ஓணாசிம்சக எல்லாரும் பண்ணு ஒரு ஓணத்தின் ப்ளோக் செய்ய வேண்டிட்டு இதுவரை ஒரு ப்ளோகும் செய்யல ஆதாய்ட்டான செய்யுது சரியாவா நோக்கட்டே ഓണം നമുക്കൊരു നൊസ്റ്റാൾജിയാണല്ലേ. സ്കൂളിലെയും നമ്മുടെ യോഗ ക്ലബിലെയും ഓണാഘോഷത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കഴിഞ്ഞ വർഷം ചെറിയ ഓണം ആഘോഷിച്ചത്. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടുത്തെ ഓണം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് മക്കളെ. അത്രയേറെ നല്ല സ്വഭാവമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കോട്ടൂര്. നോക്കൂ, ഇവിടെ ഇപ്പം കാണുന്നത് തിരുവോണത്തിൻ്റെ അന്ന് 10 പൂക്കളിട്ടതാണ്. അത് ഇവിടുത്തെ ആചാരമല്ല, അത് എൻ്റെ നാട്ടിലുള്ള ഒരാചാരമാണ്. തിരുവോണത്തിൻ്റെ അന്ന് 10 പൂക്കളിടുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അന്ന് ഒരൊറ്റ പൂക്കളം ഉമ്മറത്തിടും, അത്ര തന്നെ. അമ്മയുടെയും ഏട്ടന്മാരെയും ഏടത്തിമ്മമാരെയും മക്കളെയൊക്കെ കൂടെയുള്ള കഴിഞ്ഞ വർഷം എടുത്ത പിക്കാണിത്. ഇതെൻ്റെ ബ്രദറില്ലോ എൻ്റെ മദറില്ലോ. നമ്മുടെ വീട്ടിലേക്ക് അതാ നമ്മുടെ ഓണപ്പൊട്ടം വരുന്നു. ഇത് രസമല്ലേ വരുന്നത് കാണാൻ. അവർ ഈ ഓണക്കൂട്ടന്മാർ ഈ വേഷവിധാനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സംസാരിക്കില്ല. അവരെ കയ്യിലുള്ള ഈ എന്താ പറയുക, ഈ മണിയും കിലുക്കിയിട്ടാണ് അവരിങ്ങനെ വീട് തോറും വരുന്നത്. ഞാനിത് കഴിഞ്ഞ വർഷം എടുത്ത ഒരു വീഡിയോ ആണ്. ഞങ്ങളെ നാട്ടിൽ ഇല്ലാത്ത ഒരു ആചാരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിതോ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നാറ്. ഓണക്കൊട്ട് ഒരിക്കലും കാലും നിലത്തുറപ്പിക്കില്ല, ഇങ്ങനെ ഓടുകയും ചാടുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത്രേ പണ്ട് മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് ഈ വേഷം കെട്ടാനുള്ള അവകാശം. വടക്കൻ കേരളത്തിലെ ഉൾപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു തെയ്യ രൂപമാണിത്. കൈതനാരുകൊണ്ടാണ് താടിയും മുടിയൊക്കെ. വർഷത്തിലൊരിക്കൽ തിരുവോണ നാളിൽ വരുന്ന ഈ ഓണപ്പൊട്ടന്മാർ വീട്ടുകാരെ എല്ലാം അനുഗ്രഹിച്ച് അവരിൽ നിന്നും കിട്ടുന്ന ദക്ഷിണയായ അരിയും പണവും വാങ്ങിച്ച് അടുത്ത വീടുകളിലേക്ക് പോകുന്നു. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. ഹായ്. ഇതുവരെ നമ്മൾ കണ്ട കാഴ്ചകൾ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളായിരുന്നു. ഇനി ഈ വർഷവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. കൊറോണ കാരണം 6 മാസമായി വണ്ടി ഓടിച്ചിട്ട്, അപ്പം ആദ്യമായിട്ടൊന്ന് ഓടിച്ച് നോക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ടൗണിൽ കൂടി പോകുമ്പോൾ എന്തായാലും ഒന്ന് ഓടിക്കന്നെല്ലേ. ഓക്കെ, ഞങ്ങളുടെ നാട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. നോക്ക് എന്ത് രസമല്ലേ. ഓ, അമ്മമാരും കുട്ടികളും ഒക്കെ പൂവിറക്കുന്നുണ്ട് അല്ലേ. ഇപ്രാവശ്യത്തെ നമ്മുടെ കൊറോണയുടെ പ്രശ്നം കൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേക ഓർഡർ ഉണ്ടല്ലോ, പൂവൊന്നും പുറമേ നിന്ന് വാങ്ങരുതെന്ന്. അതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ വരെ അവർ ഇറക്കുന്നുണ്ട്. ഞാൻ അടുത്ത് പോയി നോക്കി അവരുടെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ മോനൊക്കെ എന്താ ചെയ്യുന്നത്. ഇന്ന് ഇവര് പൂക്കളൊക്കെ പറിക്കുന്നുണ്ട്. എന്താന്നറിയില്ല, ഇതുവരെ ഇത്ര ദിവസമായിട്ടും ഇവരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഇവര് ഇവിടെ എന്താ വന്നെന്ന് നമുക്ക് ചോദിക്കാം. ദിനമാണ്, അതുകൊണ്ടാണ് പൂ പറിക്കാനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ 9 തരം പൂ വേണം. ഇന്ന് 10 പൂവ്, നാളെ 10 പൂവാണ് ഇടുക, മറ്റന്നാൾ തുമ്പ മാത്രം. അതിൻ്റെ മറ്റന്നാൾ തുമ്പ കഴുത്താണ് ഇടുക. മൂന്നാം ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് തുമ്പപ്പൂ മാത്രമേ ഇടുള്ളൂ. ആ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ എല്ലാ പൂക്കളും ഇടും. മൂന്നാം ഓണത്തിൻ്റെ അന്ന് തുമ്പ കഴുത്ത് മാത്രമേ ഇടൂ. നാളെ 10 കൊടകുത്തേണ്ടതുണ്ട്. അല്ല, 9 കൂടെ 10 കൊടകുത്തേണ്ട. മറ്റന്നാൾ ഒരു നാഴി തുമ്പ വേണമെന്നാണ് പറയാറ്. പക്ഷെ ഞങ്ങൾക്ക് അത്രയൊന്നും പൂവ് കിട്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള കാട്ടുപൂക്കളൊക്കെ പറിച്ച് കുഴപ്പമില്ലാതെ നാളെ ഇടും, മറ്റന്നാളും ഇടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ വയലിലേക്ക് ഇറങ്ങിയത്. മറ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ പൂക്കളൊക്കെ പറിക്കാറാണ്. ഇന്നിപ്പോൾ 9 തരം ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്നത് പറിച്ചതാണ്. വൈകി പോയിരുന്നു കുറച്ച്, കുറേ അധികം ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കൂട്ടുകാരെല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇന്നിപ്പോൾ മഞ്ഞപ്പൂവ്, വരിപ്പൂവ്, പാർവതി ഇതൊക്കെ തന്നെയാണ് കിട്ടിയത്. ഇത്രേ കിട്ടിയുള്ളൂ. എനിക്ക് കിട്ടിയ പൂക്കൾ ഒന്ന് വരൂ,
വരൂ വരൂ. രണ്ടാമത്തേത് ചെമ്പരത്തിയുടെ മുട്ട്, മൂന്ന് വിടരാത്ത ചെമ്പരത്തി, നാല് ശംഖുപുഷ്പത്തിൻ്റെ മുട്ട്, ഒന്ന് പിന്നെ വയലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം മഞ്ഞപ്പൂക്കൾ, അതേ ഉള്ളൂ. നോക്കട്ടെ, ജനത്തിൻ്റെ പൂക്കൊട്ടിയാണോ? നോക്കട്ടെ, പൂക്കൊട്ടയിൽ കുറേ പൂവുണ്ടല്ലോ അല്ലേ? ഈ എല്ലാ പൂക്കളും മാത്രമേ ഇതിലുള്ളൂ, വേറൊന്നുമില്ല? ഇല്ല. ഓക്കെ ഓക്കെ. ഈ എന്നും ഇങ്ങനെ പൂ പറിക്കാറുണ്ടോ? എത്ര ദിവസം പൂ ഇട്ടാൻ തുടങ്ങി? ഇപ്പൊ ഇന്നേക്ക് എത്ര ദിവസമായി? എട്ട് ദിവസം അല്ലേ? എനിക്ക് ഇന്ന് കിട്ടിയ പൂവ് മഞ്ഞപ്പൂവ് മാത്രമാണ്, വയലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പൂവാണ്. നോക്കട്ടെ, ഇത്രയും എല്ലാരും പറിച്ചുണ്ടോ ഇല്ലേ ബാക്കി പൂവൊക്കെ? നീ വൈകിപ്പോയത് കൊണ്ടാണോ പൂ കുറഞ്ഞത്? രാവിലെ അല്ലായിരുന്നു. നാളെ പിന്നെ ഉള്ള വരി തീർത്തിടും. 10 പൂവാണെങ്കിൽ 10 വരിയിടും, അല്ലെങ്കിൽ എത്ര പൂവാ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് തീർത്തും വരിയിടും. മറ്റന്നാൾ തുമ്പ, വെറും തുമ്പിയാണ് ഇടുക. അത് നാഴിത്തുമ്പാന്നാണ് പറയുക, പണ്ടേത്തെ ഐതിഹ്യം അങ്ങനെയാണ് പറയുക, നാഴിത്തുമ്പിയാന്ന് ഇടുകയെന്ന്. അങ്ങനെ നാഴിത്തുമ്പിയൊന്നും ഇപ്പം കിട്ടാനില്ല, ഇവിടെ തുമ്പയ്ക്കൊക്കെ ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് അതിൻ്റെ പിറ്റന്നാളിടുക, തുമ്പ കഴുത്തായിടുക. അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചിട്ട തുമ്പ കഴുത്തിടുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലെ വിശേഷം. അപ്പോൾ ഒന്നാം ഓണത്തിന് പൂവ് മാത്രമേ ഇടൂ, ഒരു കൊടയും കുത്തു. എന്ത് പൂവ്? ഏത് പൂവ്? ഒന്നാം ഓണത്തിന് വെറും തുമ്പ ഇടൂ, ഒരു കൊടയും കുത്തു. പിന്നെ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ വരി വേണമെങ്കിൽ ഇടാ, അങ്ങനെ ചെയ്യൂ. രണ്ടാം ഓണത്തിന് രണ്ട് വരി ഇടുക. ഏത് പൂവായാലും രണ്ട് കളറ് വേണമെന്നേ ഉള്ളൂ. മൂന്നാം ഓണത്തിനും മൂന്ന് കളറ്. അങ്ങനെ 10 പൂവിനും 10 കളറാണ് പണ്ടേത്തെ മതി. ഇപ്പം പിന്നെ പൂവിൻ്റെ വിഷമം കൊണ്ട് പിന്നെ ആരും അത്ര ചിന്തിക്കല്ല, അത് അവന്ന് ഇടുകയെന്നേ ഉള്ളൂ. ഞാനിന്ന് പൂ പറിക്കാൻ പോവുകയാണ്. നാളെയാണ് ഉത്രാടം, അതിൻ്റെ അടുത്ത ദിവസം തിരുവോണം. അതുകൊണ്ട് ഇന്ന് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തിയ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മക്കളെ കൂടെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മക്കളാണ്, ആ മക്കളെ കൂടെ ഞങ്ങൾ പൂ പറിക്കാൻ പോവുകയാണ്. പുറത്തുനിന്ന് പൂവൊന്നും ഞങ്ങൾ വാങ്ങുന്നില്ല, ഇന്ന് കംപ്ലീറ്റ് നാടൻ പൂക്കളാണ്. ഓക്കെ, പൂ പറിക്കട്ടെ. ഓക്കെ, അങ്ങോട്ടുള്ള മഞ്ഞപ്പൂക്കെ പറിച്ചിട്ട് അമ്മയും മക്കളും വൈകി പോയോ? ഇല്ല അല്ലേ, അവർക്കും പൂക്കളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഇതാ മീൻ പിടിക്കുന്നവരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ മീനിൻ്റെ പേരെന്താ? നോക്കട്ടെ, അടിയിലെ കാണിക്ക്. എവിടെ പരല്? കാണുന്നില്ലല്ലോ. കുറച്ച് പൂവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നല്ലേ. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൊടയൊക്കെ ചൂടിയാണ് മക്കള് പോകുന്നത്. ഇതാ ഈ കുഞ്ഞു കുട്ടികളെ കയ്യിൽ എന്താ നോക്കൂ, പൂക്കൊട്ടല്ലേ അവരെ കയ്യിൽ. അവർ നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ്, കുമ്പിളായിട്ട് കുമ്പിള് കുത്തിയിട്ട് നടക്കുകയാണ് പൂ പറിക്കാൻ വേണ്ടി. നോക്കൂ, ഏയ്. അങ്ങനെ തിരുവോണം വന്നെത്തി. നോക്കൂ, നമ്മുടെ വീട്ടിലത്തെ പൂ വളരെ കുറവ് പൂക്കളേ അതിലുള്ളൂ. നമ്മുടെ വീട്ടിലത്തെ മക്കളൊക്കെ വലിയതല്ലേ, അവരൊന്നും പൂ വീർക്കാനൊന്നും പോവില്ല. മുറ്റത്തുള്ള ക്രോട്ടൺ പ്ലാന്റിൻ്റെ ആ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടാണ് പൂക്കളെ ഒരുക്കിയത്. വളരെ ചെറുതാണ്. നോക്കൂ, അമ്പിളിമുട്ടിൻ്റെ ഓണക്കോടി മുണ്ടാണ്. ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്ന് വാങ്ങിച്ചിട്ടില്ല, അമ്മയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. പിന്നെ മോക്ക് ഏട്ടൻ്റെ മോൻ വാങ്ങിച്ചു കൊടുത്തു ഓണക്കോടി. ഇതിനിടയിൽ നമ്മൾ സദ്യ ഒരുക്കുന്നുണ്ട്. ഞാൻ ആകെ ഉണ്ടാക്കിയത് പുളിയിഞ്ചി, അവിയൽ, രസം, ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ എടത്തിയമ്മമാരും അനിയത്തിയമ്മയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തയ്യാറാക്കിയ ഫുഡ് സദ്യ മക്കൾക്കും എല്ലാവർക്കും നൽകി കൊടുത്തു. മക്കൾ ഫോട്ടോ ഒന്നും ഇടാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ മാത്രമേ ഇട്ടുള്ളൂ. ഞാനും അമ്മയും ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ആണ് ഇതിലിട്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ഇപ്രാവശ്യം ഓണം ഏട്ടൻ്റെ മക്കളെ കൂടിയാണ്, പിന്നെ എത്തിമ്മമാർ എല്ലാവരും ഉണ്ട്. അടുത്ത വർഷം ഓണപ്പൊട്ടൻ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വീട് വെച്ചിട്ട് ഒരു 15 വർഷമായി. പക്ഷേ ഇതുവരെ ഒരു ഓണമോ വിഷയോ ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് ആഘോഷിച്ചില്ല. എല്ലാം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെയാണ്. അമ്മയ്ക്ക് അത്രയേറെ സന്തോഷമാണ് അവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് അവിടെ നിന്നാണ് എല്ലാം ആഘോഷിക്കാറ്. ഓക്കെ.
ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഓക്കെ, താങ്ക് യു.